ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എയ്ഡഡ് സ്കൂളുകളിൽ മാനേജ്മെൻ്റ് തീരുമാനിക്കും ഒരു സീറ്റിന് എത്ര ലക്ഷം വേണമെന്ന്. ആ ലക്ഷങ്ങൾ അവർക്ക് കൊടുക്കും. മാനേജ്മെൻ്റ് അവർക്ക് സൗകര്യമുള്ളവരെ നിയമിക്കും. സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കും. അപ്പോഴും ഈ നിയമനം ലഭിക്കുന്നത് ആർക്കാ? സമ്പന്നർക്കു മാത്രം. സമ്പന്നൻ്റെ മക്കൾക്ക് മാനേജ്മെന്റ് സ്കൂളുകളിൽ ഗവൺമെന്റ് അധ്യാപകരായി സർക്കാർ ശമ്പളം വാങ്ങിക്കാം, ലക്ഷക്കണക്കിന് പണവും കൊടുക്കാം. അപ്പോഴും നമ്മളെപ്പോലെ പഠിച്ചു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാൻ മികവുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നമ്മളുടെ മികവും കഴിവും നമ്മൾ തെളിയിക്കുകയും ചെയ്തു. പക്ഷേ പണം കൊടുത്ത്, ലക്ഷങ്ങൾ കൊടുത്ത് സീറ്റ് വാങ്ങാൻ നമ്മുടെ മാതാപിതാക്കൾ സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നമുക്ക് അടുക്കളയിൽ നിന്ന് പാത്രം കഴുകി ജീവിക്കാം. പണമുള്ളവർക്ക് വേണ്ടി മാത്രമാണിത്. ഇപ്പോഴത്തെ പുതിയ നിയമത്തെ എന്തുകൊണ്ടും നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം എയ്ഡഡ് സ്കൂളുകൾ അടക്കം സർക്കാർ ശമ്പളം നൽകുന്ന മുഴുവൻ വിദ്യാലയങ്ങളിലെയും നിയമനം PSC വിടണം. അതാണിപ്പോൾ കാദർ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്ന രണ്ടാം റിപ്പോർട്ട്. അതിനെ സ്വാഗതം ചെയ്യണം. പക്ഷേ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിന് സർക്കാർ അംഗീകാരം നൽകി. ഒറ്റ നോട്ടത്തിൽ അവർക്ക് തോന്നി പ്രശ്നങ്ങളൊന്നുമില്ലാന്ന്. പക്ഷേ മാനേജർമാർ, സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ടല്ലോ, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം അവർക്ക് ലഭിക്കുന്ന ലക്ഷങ്ങളാണല്ലോ ഇപ്പോൾ ബ്ലോക്ക് വന്നിരിക്കുന്നത്. ശക്തമായ രൂപത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ റിപ്പോർട്ടിൽ അപ്രായോഗിക നിർദ്ദേശങ്ങളുണ്ട് എന്ന് പരിശോധിച്ചു. ഒന്നും കൂടി നോക്കണം അവർക്ക്, എന്നിട്ട് നടപ്പിലാക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിലപാട് മാറ്റി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും രണ്ട് ഭാഗങ്ങളിലായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലും, രണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന കൂട്ട ഹിന്ദു വംശഹത്യയിലും. ആ സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് നേരമുണ്ടോ? ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് വേറെ പണിയില്ലേ? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായി അധ്യാപക നിയമനത്തിനും കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് ഖാദർ കമ്മീഷൻ നിർദ്ദേശിച്ചത്. അതിനെ തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ഏതൊരാളും സ്വാഗതം ചെയ്യും. ഏറ്റവും മികച്ച അധ്യാപകരെ ഉറപ്പാക്കണമെങ്കിൽ അധ്യാപന അഭിരുചിയുള്ള ആളുകളെ കണ്ടെത്തി നിയമിക്കണം. അതല്ലെങ്കിൽ പത്തക്ക സംഖ്യ എങ്ങനെ വായിക്കണമെന്നറിയാതെ 1, 2, 3, 4 എന്നൊക്കെ പറയേണ്ടി വരും. അതല്ലെങ്കിൽ 4,900 എന്നൊക്കെ പറയുന്നത് പോലെ 4,300, 4,400 എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനം PSC വിടണം. അർഹരായവരെ സർക്കാർ തിരഞ്ഞെടുക്കട്ടെ. അധ്യാപക നിയമനത്തിനായി ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ രൂപീകരിക്കണം. PSCക്കോ സ്വതന്ത്ര സംവിധാനം എന്ന നിലയിലോ ബോർഡ് രൂപീകരിക്കാം. ഒഴിവുള്ള തസ്തികകൾ ഉണ്ട് എന്ന് വിദ്യാഭ്യാസ അധികാരികൾ നോട്ടിഫൈ ചെയ്താൽ മാത്രമേ മാനേജർ നിയമനം നടത്താൻ പറ്റൂ, നടത്താൻ പാടുള്ളൂ. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം സോഫ്റ്റ്വെയർ സമന്വയ വഴി മാത്രം ചെയ്യണം. നിലവിലുള്ള നിയമ രീതി തുടരുകയാണെങ്കിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നത് പുറത്താകുന്ന അധ്യാപകരെ മറ്റ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് നിയമിക്കണം. ഡിവിഷൻ ഫോൾട്ട് വരുമല്ലോ. ഇതിനുവേണ്ടി വിദ്യാഭ്യാസ ചട്ടം ഭേദഗതി ചെയ്യണം. ഇതൊക്കെയാണ് ഖാദർ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. പക്ഷേ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് എല്ലാ മാനേജ്മെന്റ് സംഘടനകളും പ്രതികരിച്ചത്. അതിന് പിന്നാലെ പല നിർദ്ദേശങ്ങളും അപ്രായോഗികമാണ് എന്ന് വ്യക്തമാക്കി മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തി. എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനം
PSC വിടുന്നത് ചർച്ച ചെയ്തെടുക്കേണ്ടുന്ന തീരുമാനമാണെന്നും നിയമനത്തിന് പ്രത്യേക ബോർഡ് രൂപീകരിക്കണം എന്ന കാര്യവും തീരുമാനിച്ചിട്ടില്ല. സ്കൂൾ സമയമാറ്റം കേരളത്തിൽ പ്രായോഗികമല്ല. കാദർ കമ്മിറ്റി റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ വിദഗ്ധരുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ കാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാകില്ല എന്ന് നമുക്കറിയാം. ഒരു കാരണവശാലും മാനേജ്മെന്റ് ഇത് PSC വിടത്തില്ല. രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ധാരാളം എയ്ഡഡ് സ്കൂളുകളില്ലേ? ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളുടെയും ഒക്കെ വോട്ട് വേണമെങ്കിൽ ഇവർ പരസ്പരം ഒരു ഒരു ടൈയപ്പായിട്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ? വോട്ട് ബാങ്ക് തന്നെയല്ലേ ഇവിടെയും കളിച്ചുകൊണ്ടിരിക്കുന്നത്? സ്കൂളിന്റെ നിയമനം മാനേജ്മെന്റിന് നിലനിർത്തണം. ഹിന്ദുക്കൾക്ക് കുറച്ച് സ്കൂളേ ഉള്ളൂ. അവരെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞു മാറ്റി നിർത്തി മറ്റുള്ളവരുടെ മേൽ വർഗീയത ചൂണ്ടിക്കാണിച്ചാൽ വോട്ട് കിട്ടുമോ? അതുകൊണ്ട് 10-ാം ക്ലാസ്സിൽ 100% വിജയം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്? +1, +2 അധ്യാപകരുടെ വേക്കൻസികൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടണ്ടേ? ഇതൊക്കെ നമ്മളും സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കാണുന്നുണ്ട്. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ PSC വിടണം എന്നത് അർത്ഥവത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എയ്ഡഡ് സ്കൂള്, അതുപോലെ എയ്ഡഡ് കോളേജുകൾ, ഇവിടുത്തെ ഒക്കെ അധ്യാപകരുൾപ്പെടെ എല്ലാ നിയമങ്ങളും നിയമനങ്ങളും PSC വിട്ടാൽ എന്താണ് പ്രശ്നം? പ്രശ്നങ്ങളുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കോഴകളുടെ തട്ടിപ്പ് ഇവിടെ നടക്കുവോ? വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്ന ഒഴിവിലേക്ക് മാനേജരെ നിയമിക്കുക എന്നതുപോലും ഇവിടെ അപ്രായോഗികമാണ്. പിന്നെ കുറച്ചും കൂടി നമുക്കൊന്ന് നോക്കാമെന്ന് മാത്രം, തുടർ ഭരണത്തിന്റെ ഒരു നിലപാടുണ്ടല്ലോ, അത് നടക്കുമോ ഇല്ലേന്നൊന്ന് അറിയണം. അത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണല്ലോ. പിന്നെ നിയമസഭയിലെ കസേര, നമുക്കതൊക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രമേ കഴിവും മികവുമുള്ള അധ്യാപകരെ നിയമിക്കാൻ ഗവൺമെന്റ് തന്നെ അധ്യാപകരെ റിക്രൂട്ട് ചെയ്യണോ അതോ ലക്ഷങ്ങൾ വാങ്ങിച്ച് മാനേജ്മെന്റ് അവർക്ക് തോന്നിയ ആളുകളെ നിയമിക്കണോ എന്നൊക്കെ ഉള്ളത് പിന്നീട് വരും കാലങ്ങളിൽ ചർച്ച ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ആർക്കാണ് എന്നൊന്ന് നോക്കിക്കേ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ സംവരണം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് എന്നൊന്ന് നോക്കിക്കേ. ഒരു ഉദ്യോഗാർത്ഥിയെ നിയമിക്കുമ്പോൾ അവരിൽ നിന്നും ലക്ഷങ്ങൾ, ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ കോഴിക്കോട് വന്നിട്ട് 2 സ്കൂളുകളെ സമീപിച്ചു. ഫുൾ ടൈം ലാംഗ്വേജ് അറബി ടീച്ചറിന്റെ പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഒരിടത്ത് നോക്കിയപ്പോൾ LP സ്കൂളാണ്. ശരി, ഇന്റർവ്യൂവിന് പത്രത്തിൽ കണ്ടു, ക്ഷണിച്ചു, പോയി. ഞങ്ങൾ ഏതാണ്ട് ഒരു 14 ആളുകൾ ഉണ്ടായിരുന്നു. ചോദിച്ച പൈസ ഉണ്ടല്ലോ, 35 മുതൽ 40 വരെ ലക്ഷം രൂപയാണ്. അത്രയും പൈസ ഉണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് സുഖസുന്ദരമായിട്ട് മിണ്ടാതെ നടക്കാം. അതല്ലെങ്കിൽ ചെറിയൊരു ഷോപ്പ് വാങ്ങിയിട്ടാൽ ഇവിടെ കുട്ടികളോട് കിടന്ന് വായിട്ടലച്ച് ഇവർ പറയുന്നത് എല്ലാം കേട്ട് കൃത്യമായ രൂപത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് പിന്നെ ആസ്വദിച്ച് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഇന്ന് പക്ഷെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അത്രയും ലക്ഷം രൂപ കൊടുത്ത് പോകണോ എന്നത് നമ്മൾ അവിടെ ഇരുന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കും. ഇത് കൊടുത്ത് 2-3 കടമുറി എടുത്തിട്ടാൽ സുഖസുന്ദരമായിട്ട് അവിടെ നിന്ന് വാടക വാങ്ങിച്ച് തിന്നൂടെ, ബാങ്കിലിട്ടാൽ പലിശ കിട്ടും, എന്തെങ്കിലും ഒരു ചെറുകിട ബിസിനസ് ചെയ്താലും സുന്ദരമായി ജീവിച്ചു പോകാം. ഇവർക്ക് 40 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഇതുവരെ പഠിച്ച് നേടിയതാണിത്. ഈ സർട്ടിഫിക്കറ്റുമായി അവരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു വേദനയുണ്ടല്ലോ. ആ 40 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായിരുന്നു? അതുകൊണ്ട് ഞാനങ്ങ് പിന്മാറി. പക്ഷേ 2-ാമത്തെ ദിവസം തന്നെ അത്രയും പണം കൊടുത്ത് അവിടെ കയറാൻ ആളുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഈ പണം ആർക്കാ കിട്ടുന്നത്? ഇവരെന്തിനു വേണ്ടിയാണ് ഈ പണം ചെലവഴിക്കുന്നത്? ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് നിയമനത്തിലൂടെ. അപ്പോൾ ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ എത്ര അധ്യാപകർ? ഇത് LP സ്കൂളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ എമൗണ്ട്. അപ്പോൾ UP ക്കോ
ഹൈസ്കൂളിനോ ഹയർ സെക്കൻഡറിക്കോ പെൻഷൻ പോസ്റ്റ് ആലോചിച്ചാൽ മതി. നന്ദി.